അപ്പോൾ നമ്മുടെ ലീഡ് വയർ ഒരെണ്ണം നമ്മളിവിടെ എല്ലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എർത്തിലൊരു പോയിൻ്റ്, അതെല്ലാം ബ്ലാക്ക് നമ്മൾ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. റെഡ് വയർ നമ്മൾ ബ്ലൂ ഫേസിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നിനി 500 അടിച്ച് നോക്കാം. ഓക്കെ, ടെസ്റ്റ് കൊടുത്തേക്ക്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അച്ഛന്മാരെ, എല്ലാവർക്കും ഉണ്ണിസ്റ്റെക് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ട്രിപ്പിങ് നോക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടതിൻ്റെ ബാക്കി കുറച്ച് വർക്കുണ്ട്. നമ്മുടെ ആലുവ ലങ്കമാലിലെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ ആരാണെന്നറിയാലോ, ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം, മോഹൻചേട്ടനാണ്. അപ്പോൾ മോഹൻചേട്ടനുമായിട്ടാണ് ഇന്ന് നമ്മുടെ ചെക്കിങ്ങിന് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയതും മോഹൻചേട്ടനോട് തന്നെയാണ്. അപ്പോൾ മോഹൻചേട്ടാ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് ഭയങ്കര താളാണ്. ഞാൻ കുറച്ച് പ്രായമൊക്കെ ആയില്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ചളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കുഴപ്പമില്ല, ഇട പോലെ അത്ര ഒരു പ്രത്യേകിച്ച് വേറെ ഒന്നും നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ ആ വീട്ടിലായിട്ട് പോയിട്ട് ഇനി ബാക്കി അവിടെ വെച്ച് കാണാം. ഓക്കെ, നമുക്ക് അവിടെ ഇന്ന് എല്ലാം ക്ലിയർ ആണല്ലോ. പിന്നെ എന്താണ് വല്ലതും പറയാണ്? ഇല്ല, ഒന്നും പറയാനൊന്നുമില്ല. ഇതൊരു ചരിത്രപരമായ അങ്കമാലി മാഞ്ഞാൽ തോടിന്റെ ഒരു പുതിയൊരു പാലത്തിന്റെ മുകളിൽ നിന്നാണ്. പുതിയ പാലം എന്നല്ല കേട്ടോ, ഒരു 10-15 വർഷത്തിൽ അധികമായിട്ടുണ്ട് ഈ പാലം കഴിഞ്ഞു. അങ്ങനെ അങ്കമാലിയിൽ ഇവിടെ ഒരു മാഞ്ഞാലി പാലത്തിലാണ് നമ്മൾ നിൽക്കണം. അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ രാവിലെ ഇവിടെ വന്ന് തന്നെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് അങ്ങോട്ട് പോകാനാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ പോയിട്ട് വേണം. ഇന്ന് ഫുൾ ടെസ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ മെട്രാവിയുടെ മീറ്ററിന്റെയും അതേപോലെ തന്നെ മെക്കോന്റെയും മെഗർ ടെസ്റ്റിങ്ങും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റിങ്ങും ഒക്കെ അത് കാണിക്കണമെന്ന് പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ പറ്റാ, ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇടാഞ്ഞതിൻ്റെ കാര്യം. ഇന്ന് ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രിപ്പിങ് സെറ്റപ്പ് കംപ്ലീറ്റ് മാറ്റുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുമിച്ച് ഇടാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ഇനി ബാക്കി കാഴ്ച കാണാം. അപ്പോൾ മച്ചാൻ്റെ എന്തായാലും നമ്മളിത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ടെസ്റ്റിംഗ് പരിപാടികൾ ആരംഭിക്കാനായിട്ട് പോയി. അപ്പോൾ മോഹൻചേട്ടൻ തന്നെ ഡിബിയൊക്കെ കഴിച്ച് തുടങ്ങി. മോഹൻചേട്ടൻ, അപ്പോൾ ആദ്യം പുള്ളി ജോയിച്ചേട്ടൻ രണ്ട് കണ്ടീഷനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ. അത് നമ്മൾ ചെക്ക് ചെയ്ത് പോകണം. ഒന്ന് നമ്മുടെ മീറ്ററിൽ, മീറ്ററിൻ്റെ അവിടെ നിന്ന് നേരെ ഡിബിയിലേക്കുള്ള മെയിൻ കേബിൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അത് പണി നടന്ന സമയത്ത് എന്തോ ബ്രേക്കിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടീഷൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കേസ് ഇപ്പോൾ ട്രിപ്പിംഗ് കഴിഞ്ഞ ദിവസം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ച് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്ന് പറയാൻ പറ്റുമോ? അർജന്റീന ബ്രസീലിന്റെ കളി ഒന്നുമില്ല. അപ്പൊ എന്തായാലും കാര്യത്തിലോട് തന്നെ പറയാം, മഴ പെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്താ കാര്യം അറിയാം, നമ്മള് മഴ പെയ്താല് നമുക്ക് ആ പുറത്തെ ട്രിപ്പിംഗ് ആണോ എന്നുള്ള കാര്യം എനിക്കൊന്ന് അറിയണം. അതെന്തായാലും സാധിച്ചു. നല്ല വഴി തന്നെ മഴ പെയ്ത്, ഇവിടെ വന്നപ്പോ മുഴുവൻ മഴ പെയ്ത് നനഞ്ഞടക്കി കൂടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ കേബിൾ, മെയിൻ കേബിൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. അതിൻ്റെ മെഗർ വാലി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ആദ്യമേ പറഞ്ഞുതരാം. അതിനായിട്ട് നിലവിൽ നമ്മുടെ ഇൻകമർ സെക്ഷൻ ഉള്ള കേബിളാണ് ഈ കിടക്കുന്നത്. ഈ മെയിലിൽ വന്നിട്ടുള്ള 6YB ന്യൂട്രൽ ഇവിടെ നമ്മളത് ഓഫ് ചെയ്തിട്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡ് നമുക്ക് ഓപ്പൺ ആണ്. ഇനി അപ്പുറത്ത് പോയിട്ട് നമുക്ക് ഫ്യൂസ് യൂണിറ്റ് എല്ലാം ഊരി വെക്കണം. അതേപോലെ തന്നെ ന്യൂട്രൽ ലൈനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയും വേണം. ന്യൂട്രൽ ലൈൻ ഇപ്പോൾ കണക്റ്റഡ് ആയിരിക്കും അവിടെ മീറ്റർ ബോക്സിൽ. അപ്പോൾ അത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യണം. അപ്പോൾ അതുകൂടി കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാം. ആ കുഴപ്പമില്ല, പെട്ടെന്ന് പഠിക്കാം. ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ? നേരിട്ട് ഇൻകമർ ഒരു ഒരു ലിങ്ക് ദിവസം ഉണ്ട്. ഇത് കണ്ടില്ലേ, അത് ക്ലോസപ്പിൽ ന്യൂട്രലിൻ്റെ തുറക്കം മുതലുള്ള അവസ്ഥയാണ്. തല്ലി ചതച്ചാണ് അത് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ലല്ലേ, ചൂടായിട്ടുണ്ട്. ശരിക്കും കാണിച്ചു കൊടുക്കും.
ഫ്യൂസുകളാണ് സാധനങ്ങൾ ഐറ്റംസും അതൊക്കെ. അപ്പോൾ നമ്മുടെ ലീഡ് വേർ ഒരെണ്ണം നമ്മളിവിടെ എല്ലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ എർത്തിലൊരു പോയിൻ്റ്, അതെല്ലാം ബ്ലാക്ക് നമ്മൾ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, റെഡ് വയർ നമ്മൾ ബ്ലൂ ഫേസിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഇനി 500 അടിച്ച് നോക്കാം. ഓക്കെ, ടെസ്റ്റ് കൊടുത്തേക്കാം. ഇവിടെ ടെസ്റ്റ് അഞ്ഞൂറ്റി 45 MW ഉണ്ട്. ഓക്കെ, 44. ഓക്കെ, എല്ലോയുമായിട്ട് 48, 52, 53 ആ ഒരു റേഞ്ചാണ്, കുഴപ്പമില്ല. അടുത്തത് ഫ്രണ്ട് ഫേസുമായിട്ട് ഫോർട്ടി 42 ആ റേഞ്ചാണ്. ഇനി നമുക്ക് ഈ ന്യൂട്രല് അന്ന് ഇനി ഫേസ് ടു ഫേസ് നോക്കാം. ന്യൂട്രലടുത്തായിട്ട് നോക്കല്ലോ, ന്യൂട്രലടുത്തായിട്ട് വേണേൽ നോക്കാം. ബി ബി കണക്റ്റഡ് ആണ്. ഓക്കെ, 1000 പോയിന്റ് തന്നെ നോക്കാം. 40 MW ഓക്കെ ആണ്. അപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് ഫേസ് ടു ഫേസ് കൂടി നോക്കിയേക്കാം. ഓക്കെ, കൊടുക്കട്ടെ. റെഡും യെല്ലോയും തമ്മിൽ 46, 45. ഓക്കെ, ബ്ലൂ ആയിട്ട് കൊടുക്കാം. ഫോർട്ടി 45 MW. അപ്പം ഇനിയിപ്പോൾ ആ സെക്ഷൻ നമുക്കിപ്പോൾ എന്തായാലും ഓക്കെയാണ്. ഇവിടെ നിന്നുള്ള കേബിളിൽ എന്തായാലും 45 MW വെച്ച് ഇപ്പം ന്യൂട്രലാണെങ്കിലും അല്ലേ, കേബിളിന്റെ കേസ് കണ്ടീഷൻ ഓക്കെയാണ്, എർത്തുമായിട്ടും കാര്യമായിട്ടുള്ള പ്രശ്നം. നമ്മുടെ ഫേസ് ഒന്ന് എർത്തുമായിട്ടൊന്ന് നോക്കി, ഫേസ് വാല്യൂ, ഫേസും ഫേസ് ഇപ്പൊ റെഡ് ഫേസ് എർത്തുമായിട്ടുള്ള ഒന്ന്. അപ്പൊ നമ്മള് എർത്തും റെഡ് ഫേസും തമ്മിലുള്ള വാല്യൂ ആണ് നോക്കാൻ പോണേ. 40 ആണ് എർത്തും എല്ലോ ഫേസും തമ്മിലുള്ളത്. 37 കുറച്ച് കുറവാണ്, വാല്യൂ ഉണ്ടല്ലോ. ബ്ലൂ ഫേസുമായിട്ട് 37 അല്ല, മെഗർ വാല്യൂ അനുസരിച്ച് കറക്റ്റ് ആണ്, ഓക്കെയാണ്. എന്നാലും മറ്റേ 47നേക്കാളും കുറച്ച് കുറവ് അല്ലേ, ടൈറ്റനിങ് കൂടിയും ചെയ്തേക്കാം, എന്തെങ്കിലും ലൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാം കാരണമുള്ളു. ചെറിയ ഏതൊരു മെയിൻ്റനൻസിന് പോയാലും ടൈറ്റനിങ് ലൂസ് ആയിരുന്നു. ഇതൊക്കെ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല, നല്ല ലൂസ് ഉണ്ട്. ഈ ലൂസൊക്കെ നമുക്ക് ട്രിപ്പിങ്ങിന് കാരണം, ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈൻ ഉണ്ടെന്നുള്ളതല്ല, വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ട്രിപ്പിംഗ് സാധ്യത, ലോഡ് എടുക്കുന്ന സമയത്ത് ട്രിപ്പിംഗ് ആണുള്ള സാധ്യത ഒക്കെ അതിനകത്തുണ്ട്. അത് ബോൾഡ് ടൈറ്റ് ചെയ്തേക്കണല്ലേ, കുഴപ്പമുണ്ടാവില്ല. എച്ച് ആർ സി ഇട്ടിട്ടില്ല, ഡയറക്റ്റ് സ്ട്രിപ്പ് തന്നെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, എന്തായാലും താഴത്ത് കട്ടൗട്ട് വ്യൂസ് ഉണ്ട്, എന്നിട്ട് എച്ച് ആർ സി ഇടേണ്ടതായിരുന്നു അല്ലേ. അപ്പം എന്തായാലും നമ്മുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു അല്ലേ, അവിടുത്തെ കണ്ടീഷൻ നോക്കി. ഇനി നമുക്ക് ഇവിടെ എർത്ത് ലീക്കേജ് എത്രയാണെന്നുള്ളതൊന്ന് അളക്കണം, അതൊന്ന് വാല്യൂ എടുത്തിട്ട് ബാക്കി അങ്ങനെ ഉണ്ടോ. അപ്പോൾ നമ്മൾ 3 ഫേസും കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പോവാം. ട്രിപ്പിംഗ് ആണ്, ആർ സി ബി വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ലീക്കേജ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം.
കുഴപ്പമില്ല. ലോഡ് ചെയ്ത് എല്ലാ എംസിബികളും ലോഡ് ചെയ്ത് നോക്കാം. ഓണാക്കി ഇവിടെ എല്ലെങ്കിലും ഫാൻ നടാൻ പറഞ്ഞാൽ മതി. എന്തായാലും ടിവിയുടെ പോലെ കണ്ടിട്ട് ഭയങ്കര സങ്കടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് അയച്ച് രണ്ടാമത് ചെയ്യാൻ പോവാം. ന്യൂട്രലും എർത്തും അല്ലേ? ഡയറക്ട് ഷോട്ടാണ്. അപ്പോൾ സർക്യൂട്ടിൽ ഒരു ന്യൂട്രലി എർത്തുമായിട്ട് ഷോട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടി. എററാണെങ്കിൽ ഷോട്ടിംഗ് ആണ്. എററാണ്, കറക്റ്റ് ഷോട്ടിംഗ് ആണ്. ഷോട്ടിംഗ് ആണ്. എന്തോ ലേക്കുണ്ട് ഇതോ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫേസും എർത്തും കൂടി നോക്കി. ഓരോ ഫേസും എർത്തും കൂടി. ഓക്കെ, ആർ ഫേസ്, ആർ ഫേസ് എർത്ത് 320 മെഗോ. ഓക്കെ, വാല്യൂ ഒക്കെ ഓക്കെയാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്തില്ലേ? അപ്പൊ നമുക്കിനി എർത്തും ന്യൂട്രലും കൂടി ഒന്ന് കണ്ടിന്യൂ നോക്കാം. ഫോക്കസ് ആണ്. ഇത് കണ്ടിന്യൂസ് റിപ്പീക്ക് അല്ല, ഒരു ഫ്ലിക്കറിംഗ് ടൈപ്പ് ആണ് അല്ലേ? അതായത് ഡിവൈസ് കയറി വരുന്ന ലീക്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും എർത്ത് അയച്ചു നോക്കാം. ഒരു എർത്തായിട്ട് അയക്കാം. എർത്ത് കുറച്ച് അയച്ചു വെച്ചിട്ടുണ്ട്. കണ്ടിന്യൂറ്റിയിലായിട്ടേക്കാം. കണ്ടിന്യൂറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ച് എർത്തുകൾ അയച്ചായിരുന്നു. അതിൽ കുഴപ്പമില്ല, ഇതിൽ കുഴപ്പമില്ല, ഇതിൽ കുഴപ്പമില്ല, ഇതിൽ കണ്ടിന്യൂറ്റിയില്ല. നമ്മളൊരു ടിവിയിൽ എർത്ത് കണക്ട് ചെയ്യുമ്പോഴേ ഫ്രീ ആയിട്ട് ഊരാവുന്ന രീതിയിൽ കണക്ട് ചെയ്യണം. ഈ ഇത്തരത്തിലുള്ള ടിവിയിൽ സ്പേസ് ഉള്ള ടിവിയാണ് കുഴപ്പമില്ല, ഇത്തരത്തിലുള്ള ടിവിയിൽ നമുക്ക് ഈ ഒരു തരത്തിൽ കണക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടല്ലോ, ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ അഴിക്കാൻ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സൈഡിൽ നിന്ന് സിമ്പിളായിട്ട് വരാം. മറ്റേത് അഴിക്കേണ്ടി വന്നപ്പോൾ ഫുൾ അഴിച്ചേണ്ടി വന്നു. ഒരു സൈഡിൽ നിന്ന് തന്നെ മൊത്തം കുത്തിയെടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ ഡിബിയുടെ ഭംഗിയും കാര്യങ്ങളൊന്നും പറയണില്ല. താഴത്തെ ഡിബി നമ്മൾ മര്യാദക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല പോരായ്മയുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റാം. പിന്നെ നമുക്ക് ന്യൂട്രലിൽ ഓരോന്നോട് അഴിച്ചു നോക്കാം. അണ്ട് കണ്ടിന്യൂറ്റി ഇട്ടിട്ട് നമുക്ക് ന്യൂട്രലിൽ അഴിക്കുമ്പോൾ അറിയാൻ പറ്റും ഏത് ന്യൂട്രലുമായിട്ടാണ് ബന്ധമുള്ളതെന്ന്. എന്നിട്ട് നമ്മൾ ആ സർക്യൂട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഓരോ എം സി ബികൾ ഓൺ ചെയ്യുമ്പോൾ എവിടെയാണ് സപ്ലൈ ഇല്ലാത്തത്, ആ സപ്ലൈ ഇല്ലാത്ത സ്ഥലമാണ് നമുക്ക് ഫാൾട്ടുള്ളത്. അടുത്ത ദിവസം ഇവിടെ വേണം. അതായത് നോട്ടിലാണെന്ന് വെച്ച് നോക്കി, ഇൻഡിക്കേഷൻ ഉണ്ടാവും. എവിടെ നോട്ടത്, എവിടെ നിന്ന് വെച്ച് നോക്കി, അത് കുഴപ്പമില്ല. ആ നോട്ടിൽ വേണ വേണ, ആ മുട്ടിച്ച് 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 ചിലപ്പോൾ ട്രിപ്പ് ആ സാധ്യതയുണ്ട്, കുഴപ്പമില്ല. സർക്യൂട്ട് ഓക്കെയാണ്. മാറ്റിയിട്ട് അയച്ചാൽ അത് പിന്നെ കുറച്ച് സീലിംഗിൽ ചാനലടിച്ചേക്കണേൽ എവിടെയെങ്കിലും മുട്ടിക്കണം. അത് മാറ്റിയിട്ട് നിലവിൽ നമ്മൾ കട്ട് ചെയ്തിട്ടങ്ങനെ എടുത്ത് ഈയൊരു സ്വിച്ച് ബോർഡ് സെക്ഷനിലുള്ളതാണ്. അതേപോലെ തന്നെ ആ സീലിംഗ് ലൈറ്റിൻ്റെയൊക്കെ എടുത്താണ് ആ ഫാൾട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ അതേ മറ്റൊരു സ്വിച്ച് ബോർഡ് നോക്കിയതാണ്, അതിൻ്റെ അടുത്ത് തന്നെയുള്ളത്, ആ ഡി ബിയും തന്നെയുള്ളതാണ് ഔട്ട് സൈഡിലുള്ളത്. അവിടെ പെർഫെക്റ്റാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്തേക്കണല്ല, കട്ട് ചെയ്യാത്തത് അലൈനൊക്കെ ഓക്കെയാണ്. കട്ട് ചെയ്തേക്കണേക്ക് മാത്രമേ ഉള്ള പ്രശ്നം. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി. സീലിങ്ങിൽ ലൈൻ ഷോട്ടിംഗ് ആണ്, എർത്ത് ന്യൂട്രൽ ഷോട്ടാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. സീലിംഗ് പൊളിക്കണം അല്ലെങ്കിൽ ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ കഴിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ.